നമസ്കാരം. ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് വോൾ ടൈലിംഗിനെ കുറിച്ച് പറയാം. ടൈൽസിൽ ഭിത്തികൾ മനോഹരമായി കാണപ്പെടുന്നു മാത്രമല്ല ഈടും കരുത്തുറ്റതാകുന്നു. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് മികച്ച രീതിയിൽ വോൾ ടൈലിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് സകലതും മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം പറയാം ആവശ്യമായ മെറ്റീരിയൽ അഥവാ സാധന സാമഗ്രികളെ കുറിച്ച്. സിമെന്റ്, മണൽ, ടൈൽ അഡ്ഹസീവ്, ടൈൽസ്, ഇപ്പോക്സി ഗ്രൗട്ട്, സിലിക്കോൺ സീലർ, സുരക്ഷയ്ക്കായി ഹാൻഡ് ഗ്ലൗസ്, സേഫ്റ്റി ഗോഗിൾസ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഹെൽമെറ്റ്, 8 mm നോച്ച്ഡ് ട്രോവൽ, ഗോജിംഗ് ട്രോവൽ, ഡയമണ്ട് കട്ടർ, ടൈൽ മോർട്ടാർ മിക്സർ, ടൈൽ സ്പേസേഴ്സ്, മാനുവൽ ടൈൽ കട്ടർ, റബ്ബർ ചുറ്റിക, ടോർപിഡോ ലെവലർ. ഏറ്റവും ആദ്യം സേഫ്റ്റി. ഇപ്പോൾ നമ്മൾ PPE കിറ്റ് സഹിതം പൂർണ്ണമായും തയ്യാറാണ്. ടൈലിംഗ് ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ടൈൽസ് എപ്പോഴും തറയിൽ നിന്ന് അല്പം ഉയരത്തിൽ പലകയുടെ ബേസിൽ അല്ലെങ്കിൽ പെല്ലറ്റിന് മുകളിലായി വയ്ക്കുക. സിമെന്റ് ഉണങ്ങിയ സ്ഥലത്ത് വയ്ക്കുക. കിച്ചൻ, മുറികൾ, ബാത്റൂം എന്നിവയുടെ ടൈലുകൾ ഡിസൈൻ അനുസരിച്ച് വേറെ വേറെ വയ്ക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പമാകും. നമ്മുടെ പക്കൽ വോൾ ടൈലിംഗിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി പറയാം ടൈൽസ് വിരിക്കാനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച്. ഏറ്റവും ആദ്യം ടൈൽ വിരിക്കുന്നതിന്റെ പാറ്റേൺ ഡ്രോയിങ് കൈവശം വയ്ക്കുക. ഓറിയൻ ബെൽ ടൈൽസിന്റെ എല്ലാ ബോക്സിലും ബാച്ച് നമ്പർ എഴുതിയിട്ടുണ്ട്. ഭിത്തിയിൽ ടൈൽ വിരിക്കുമ്പോൾ ഒരു മുറിയിൽ ഒരേ ബാച്ചിലുള്ള ടൈൽ വിരിക്കുക. അപ്പോൾ ടൈലുകൾ തികച്ചും ഒരുപോലെ കാണപ്പെടും. ടൈൽസ് മുറിക്കുന്നതിന് മുമ്പ് മാർക്കിംഗ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് ശരിയായ സൈസ് മുറിക്കുക. ടൈൽസ് മുറിക്കുവാനായി ഉചിതമായ ഉപകരണം ഉപയോഗിച്ച് ടൈൽസ് ശ്രദ്ധാപൂർവം ഇപ്രകാരം മുറിക്കുക. ടൈലിൽ ദ്വാരമിടണമെങ്കിൽ ശരിയായ ഗോളാകൃതിയിലുള്ള ഡ്രിൽ ബിറ്റ്സ് ഉപയോഗിക്കുക. നമ്മൾ 300x600 mm സൈസിന്റെ സിറാമിക് ടൈൽസ് ആണ് പതിപ്പിക്കുന്നത്. ആദ്യം ടൈൽസ് നനവുള്ള മസാലയിൽ ഇടുന്നു. ഇതിന് വെറ്റ് ഓൺ വെറ്റ് പ്രോസസ് എന്ന് പറയുന്നു. ഇതിനുശേഷം ഞങ്ങൾ വെറ്റ് ഓൺ ഡ്രൈ അഥവാ ഉണങ്ങിയ ഭിത്തിയിൽ ടൈൽസ് ഒട്ടിക്കുന്ന രീതിയും കാണിക്കാം. ഇതിനായി മണലരിച്ച് കല്ലും കരടുമെല്ലാം പുറത്ത് കളയുക. ഇനി സിമെന്റിൽ അരിച്ചെടുത്ത മണൽ ചേർക്കുക. ഇതിനായി നമ്മൾ ഒരു ചട്ടിയുടെ സഹായത്താൽ 1:4 എന്ന അളവിൽ സിമെന്റും മണലും ചേർത്ത് വെള്ളമൊഴിച്ച ഒരു കൊഴുത്ത ചാന്ത് തയ്യാറാക്കണം. ഭിത്തി നനച്ചിട്ട് സിമെന്റ് ചാത്ത് ഭിത്തിയിൽ തളിക്കുക. അതിനുശേഷം 10 mm പ്ലാസ്റ്റർ ചെയ്യാൻ ആരംഭിക്കുക. സ്പിരിറ്റ് ലെവലർ അല്ലെങ്കിൽ അളവുകോൽ കൊണ്ട് ഭിത്തി പരിശോധിക്കുക. ടൈൽ ഉറച്ചിരിക്കുവാനായി ഭിത്തിയിൽ നല്ല പിടുത്തമുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇതിനായി സിമെന്റ് പ്ലാസ്റ്ററിന്റെ തലം റഫ് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ടൈൽ പതിപ്പിക്കുവാനായി അതിനടിയിൽ സപ്പോർട്ട് നൽകണം. ഇപ്രകാരം തറയുടെ സപ്പോർട്ടിൽ നേരെയായി ഒരു പട്ടിക അല്ലെങ്കിൽ അളവുകോൽ വയ്ക്കുക. സ്പിരിറ്റ് ലെവലർ കൊണ്ട് പരിശോധിക്കണം സപ്പോർട്ട് നേരെയാണോ അല്ലയോ എന്ന്. സപ്പോർട്ട് ഭിത്തിയോട് ചേർന്നിരിക്കുകയും ബലമുള്ളതുമായിരിക്കണം. നൽകിയിട്ടുള്ള ഡ്രോയിംഗ് അനുസരിച്ച് പ്ലാസ്റ്ററിൽ മാർക്കിംഗ് ചെയ്യുക. സ്പിരിറ്റ് ലെവൽ കൊണ്ട് മാർക്കിംഗിന് മുകളിൽ ഒരു നേർരേഖ വരയ്ക്കുക. ഈ ലൈൻ 1st ടൈലിന്റെ ലൈനാണ്. ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ നേരം കുതിരാൻ വയ്ക്കുക. ഇനി നമുക്ക് സിമെന്റും വെള്ളവും 1:1 എന്ന തോതിൽ പേസ്റ്റ് ഉണ്ടാക്കണം. അതായത് 1 kg സിമെന്റിന് 1 L വെള്ളം. ഈ പേസ്റ്റ് ടൈലിന്റെ പിന്നിലായി തേച്ചു പിടിപ്പിക്കണം. എല്ലാ ടൈലിന്റെയും പുറകിലായി ഒരു ആരോ ഉണ്ട്.
ഒട്ടിക്കുന്ന സമയത്ത് എല്ലാ ടൈലിന്റെയും ആരോ ഒരേ ദിശയിൽ വയ്ക്കുക. ടൈൽസിന്റെ പിൻഭാഗത്ത് സിമെന്റ് പേസ്റ്റ് പൂർണ്ണമായും ടൈലിൽ തേക്കുക. ടൈൽ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ലൈൻ അനുസരിച്ച് ഭിത്തിയിൽ ഒട്ടിക്കുക. റബ്ബർ ചുറ്റിക കൊണ്ട് പതുക്കെ പതുക്കെ അടിച്ച് നല്ല പോലെ ഉറപ്പിക്കുക. ഒന്നാമത്തെ ടൈലിന്റെ ലൈനിൽ വശങ്ങൾ ചേർത്ത് ബാക്കി ടൈലുകളും പതിപ്പിക്കുക. ടൈലുകൾക്കിടയിൽ സ്പേസർ സ്ഥാപിക്കുക. സ്പേസർ മൂലം ടൈലുകൾക്കിടയിലെ സ്ഥലം ഒരുപോലെ ഇരിക്കും. ടൈൽസ് ഒട്ടിക്കുന്നതോടൊപ്പം അത് വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. സ്പിരിറ്റ് ലെവൽ കൊണ്ട് ടൈൽസിന്റെ ലെവൽ ഒരേപോലെയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇത് നേരെയും തിരിച്ചും പരിശോധിക്കുക. തൊട്ടടുത്ത ഭിത്തിയിൽ മാച്ചിംഗ് മാർക്കിംഗ് ചെയ്യുക. ഇതുമൂലം ഒരേ ലെവലിന്റെ ജോയിന്റ് ലൈൻ എല്ലാ ഭിത്തിയിലും വരുന്നത് ശരിയായ രീതിയാണ്. ഈ ഭിത്തിയിൽ നമ്മൾ ലെവൽ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ഭിത്തിയിൽ നമുക്ക് വെറ്റ് ഓൺ ഡ്രൈ പ്രോസസ് വഴി ടൈൽ ഒട്ടിക്കാം. ഏറ്റവും ആദ്യം ഭിത്തി ഹാക്കിങ്ങിലൂടെ റഫ് ആക്കുക. ഭിത്തിയിലുള്ള ഉണങ്ങിയ സിമെന്റ്, മസാല, പൊടിപടലങ്ങൾ എന്നിവ ഉരച്ച് വൃത്തിയാക്കുക. അതിനുശേഷം ഭിത്തി ശുദ്ധജലം കൊണ്ട് 24 മണിക്കൂർ മുൻപ് കുതിർത്തു വയ്ക്കുക. ടൈലിങ്ങിന് തൊട്ട് മുൻപും ഭിത്തിക്ക് നനവുണ്ടായിരിക്കേണ്ടതാണ്, കാരണം ടൈലിങ്ങിന്റെ മസാലയുടെ വെള്ളം ഭിത്തി വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി. ടൈലിങ്ങിന് മുൻപ് ഭിത്തി നിരപ്പാണോ എന്ന് സ്പിരിറ്റ് ലെവൽ കൊണ്ട് തീർച്ചയായും പരിശോധിക്കുക. സിമെന്റ് കൊണ്ട് ടൈലിംഗ് ചെയ്യുവാനായി നമ്മൾ സിമെന്റിന്റെ പേസ്റ്റ് ആദ്യം കാണിച്ച രീതിയിൽ തയ്യാറാക്കേണ്ടതുണ്ട്. തയ്യാറാക്കിയ ശേഷം അത് ഇങ്ങനെ കാണപ്പെടും. ഒരു തവണ മസാല ഉണ്ടാക്കുമ്പോൾ 30-40 മിനിറ്റ് നേരം ഉപയോഗിക്കാനുള്ളത്ര മസാല മാത്രം ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ മസാല ഉണങ്ങിപ്പോകും. ആദ്യത്തെ രീതി പോലെ തന്നെ സ്പിരിറ്റ് ലെവൽ കൊണ്ട് പരിശോധിച്ച് ടൈൽസിന് സപ്പോർട്ട് നൽകുക. ഇനി ഭിത്തി നനയ്ക്കുക. എന്നിട്ട് അരമണിക്കൂർ കുതിർത്തു വെച്ച ടൈലിന് പിന്നിലായി കൊഴുത്ത സിമെന്റ് പേസ്റ്റ് തേച്ചിട്ട് ടൈൽസിന്റെ പുറകിലുള്ള ആരോയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ടൈൽ ഭിത്തിയിൽ ഒട്ടിക്കുക. ടൈൽ ഒട്ടിക്കുമ്പോൾ അവയ്ക്കിടയിൽ സ്പേസേഴ്സും സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം ടൈലും ജോയിന്റ്സും വൃത്തിയാക്കുകയും സമയാസമയങ്ങളിൽ ടൈലിന്റെ ലെവലിംഗ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ടൈൽസിന്റെ ജോയിന്റ്സ് നിറയ്ക്കേണ്ടതുണ്ട്. ഇതിനായി ഇപ്പോക്സി ഗ്രൗട്ട് അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്രൗട്ട് നിറയ്ക്കുന്നതിന് മുമ്പ് സ്പേസർ പുറത്തെടുക്കുക. എന്നിട്ട് ടൈൽസ് ജോയിന്റ്സ് കാണിക്കുന്ന രീതിയിൽ വൃത്തിയാക്കുക. അതിനുശേഷം ടൈൽസും വൃത്തിയാക്കുക.
സിമെന്റിൽ വെള്ളം ചേർത്ത് കൊഴുത്ത പേസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് കാണിച്ചിട്ടുള്ള രീതിയിൽ ഇരുമ്പ് പാളി കൊണ്ട് ജോയിന്റ്സ് നിറയ്ക്കുക. ജോയിന്റ്സ് കോൺക്രീറ്റ് കൊണ്ട് പൂർണ്ണമായും നിറഞ്ഞിരിക്കണം. ഗ്രൗട്ടിംഗ് അവസാനിച്ച് 30 മുതൽ 45 മിനിറ്റിന് ശേഷം ശുദ്ധജലവും സ്ക്രബറും കൊണ്ട് ജോയിന്റ്സ് വൃത്തിയാക്കുക. ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ടൈൽ ജോയിന്റ് സോപ്പ് വെള്ളം കൊണ്ട് വൃത്തിയാക്കി വൃത്തിയുള്ള ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുക. ഭിത്തിയുടെ മൂലയിൽ സിലിക്കോൺ സൈലൻസ് ഇടേണ്ടതാണ്. ഇനി ഞങ്ങൾ പറയാം ഭിത്തിയിൽ അഡ്ഹസീവ് കൊണ്ട് ടൈൽസ് ഒട്ടിക്കുന്ന രീതിയെക്കുറിച്ച്. അഡ്ഹസീവ് ഉണ്ടാക്കുന്ന രീതി അതോടൊപ്പം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഉണ്ട്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് വെള്ളം ചേർത്ത് അഡ്ഹസീവ് മിക്സ് ഉണ്ടാക്കുക. അതിൽ കട്ട ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി പരിശോധിക്കുവാനായി അത് കുമ്മായ കരണ്ടിയിലിട്ട് ഇപ്രകാരം പരിശോധിക്കുക. അതിനുശേഷം കുറച്ചു നേരം അത് വെറുതെ വയ്ക്കുക. ഒട്ടിക്കുന്ന സമയത്ത് അഡ്ഹസീവ് വീഴാൻ പാടില്ല, മറിച്ച് ഇപ്രകാരം ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം. ടൈൽ ഒട്ടിക്കുന്നതിന് മുൻപ് ഭിത്തി നിരപ്പാണോ എന്ന് സ്പിരിറ്റ് ലെവൽ കൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ പരിശോധിക്കുക. നമ്മൾ 300x600 സിറാമിക് ടൈൽസ് ആണ് ഒട്ടിക്കുന്നത്. ഇതിനായി നമ്മൾ 12 mm നോസ് ട്രോവൽ ആണ് എടുക്കുന്നത്. ട്രോവൽ കൊണ്ട് അഡ്ഹസീവ് പേസ്റ്റ് താഴെ നിന്ന് മുകളിലേക്കാണ് തേക്കുന്നത്. അഡ്ഹസീവിന്റെ കനം 6 mm ആയിരിക്കണം. ഇനി ട്രോവൽ കൊണ്ട് റിഡ്ജ് അഥവാ തിട്ടകൾ ഉണ്ടാക്കുക. ഏതെങ്കിലും സ്ഥലത്ത് അഡ്ഹസീവ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും അഡ്ഹസീവ് തേച്ച് വീണ്ടും തിട്ട ഉണ്ടാക്കുക. അഡ്ഹസീവ് ഭിത്തി മുഴുവൻ തേക്കുന്നതിന് പകരം ഒറ്റ തവണ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ കഴിയുന്നത്ര സ്ഥലത്ത് മാത്രം തേക്കുക. അടുത്ത ഊഴം ടൈൽ ഒട്ടിക്കുക എന്നതാണ്. ടൈലിന്റെ എല്ലാ ഭാഗത്തും അഡ്ഹസീവ് തേക്കുക. അതിനുശേഷം ടൈലിൽ തേച്ച അഡ്ഹസീവിൽ ഭിത്തിയിലെ തിട്ടകളിൽ നിന്ന് വ്യത്യസ്തമായ ദിശയിൽ തിട്ട അഥവാ റിഡ്ജസ് ഉണ്ടാക്കുക. എന്നിട്ട് ടൈലിന്റെ പുറകിലായി കൊടുത്തിട്ടുള്ള ആരോയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ടൈൽസ് ഒട്ടിക്കുക. അതിനുശേഷം നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ റബ്ബർ ചുറ്റിക കൊണ്ട് പതുക്കെ പതുക്കെ അടിച്ച് ടൈൽ ഉറപ്പിക്കുക. രണ്ട് ടൈലുകൾക്കിടയിൽ സ്പേസർ വയ്ക്കുക. ടൈലിന്റെ ഉപരിതലം വൃത്തിയാക്കുകയും ലെവൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വോൾ ടൈലിങ്ങിനെ കുറിച്ച് ശരിയായ വിവരങ്ങൾ ലഭിച്ചു കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി പറയാം വോൾ ടൈലിങ്ങിന്റെ ഡൂസ് ആൻഡ് ഡോൺസ്. ടൈൽസ് ബാച്ച് അനുസരിച്ച് വേറെ വേറെ സ്ഥലങ്ങളിൽ വയ്ക്കുക. ഒരു മുറിയിൽ ഒരേ ബാച്ചിലുള്ള ടൈൽസ് ഉപയോഗിക്കുക. ടൈൽസ് ഏറെക്കുറെ ചില്ലു പോലെയാണ് പൊട്ടുന്നത്, സ്വാഭാവികമാണ്. പൊട്ടിയ ടൈൽ കട്ട് പീസസിനായി ഉപയോഗിക്കുക. പ്ലാൻ അനുസരിച്ച് മാത്രം ടൈലിംഗ് ചെയ്യുക. ടൈൽ കുതിർക്കുന്നതിന് മുൻപ് അതിന്റെ മൂലകൾ ശരിയാണോ എന്നും എവിടെയെങ്കിലും വിള്ളലുണ്ടോ എന്നും പരിശോധിക്കുക.
ഭിത്തിയിൽ ടൈൽസ് ഒട്ടിക്കുന്നതിന് മുമ്പ് ടൈൽസ് 30 മിനിറ്റ് കുതിരാൻ വയ്ക്കുക. ടൈലിന്റെ പിന്നിൽ കാണിച്ചിട്ടുള്ള ആരോ അഥവാ അടയാളം അനുസരിച്ച് മാത്രം ടൈൽസ് വിരിക്കുക. ആരംഭത്തിലുള്ള ടൈൽ സ്ഥാപിക്കുന്നതിന് അളവ് കൂടെ കൂടെ ചെക്ക് ചെയ്യുക. സ്പേസർ ഉപയോഗിക്കുക. അഡ്ഹസീവ് പേസ്റ്റ് മാനുഫാക്ചറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. ഇപ്പോക്സി ഗ്രൗട്ട് സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ ടൈൽസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ജോലി പൂർത്തിയായി കഴിഞ്ഞ് കുറഞ്ഞത് 24 മണിക്കൂർ വരെ ഭിത്തി സുരക്ഷിതമായി സൂക്ഷിക്കുക. എപ്പോഴും സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതോടുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ടൈൽസ് സ്ഥാപിക്കുന്നതിൻ്റെ എല്ലാ രീതികളും നന്നായി മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഓറിയൻ ബെൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഭിത്തി ഓറിയൻ ബെൽ ടൈൽസ് കൊണ്ട് നല്ലപോലെ അലങ്കരിക്കുമെന്ന്. നന്ദി.